കോവിഡിന്റെ പുതിയ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തും പുതിയ വൈറസ് വകഭേദം കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനം ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 8 രാജ്യങ്ങളിൽ നിന്നും വരുന്നവരെ നിരീക്ഷിക്കും 60 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ എത്രയും വേഗം പൂർത്തിയാക്കുമെന്നും അവലോകന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ചുള്ള വിവരങ്ങൾ വിമാനത്താവളങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തും എന്ന് തന്നെയാണ് ഷീജ ചേരുന്നുണ്ട് ഷീജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയിരുന്നു ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള 8 രാജ്യങ്ങളിലാണ് വൈറസ് വകഭേദം കണ്ടെത്തിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങൾ സൗമ്യ പ്രധാനമായും അല്പസമയം മുമ്പ് അവസാനിച്ച കോവിഡ് അവലോകന യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് കാരണം പുതിയ കൊറോണ വൈറസ് വകഭേദം കണ്ടെത്തിയിട്ടുള്ള പശ്ചാത്തലത്തിലാണ് വിമാനത്താവളങ്ങളിൽ കൂടുതൽ പരിശോധന അതായത് പരിശോധന കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള 8 രാജ്യങ്ങളിലാണ് ഇതിനകം തന്നെ കൊറോണ വൈറസിന്റെ C1.2 വകഭേദം കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ നിന്നും വരുന്നവരെ പ്രത്യേകമായി തന്നെ നിരീക്ഷിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഒപ്പം തന്നെയാണ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം കൂടി കൈക്കൊണ്ടിരിക്കുന്നത് 60 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ അത് എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ഇന്നത്തെ അവലോകന യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് വാക്സിൻ എടുക്കാത്ത നിരവധി പേർ ഇനിയും ഉണ്ട് അവരെ കണ്ടെത്തി വാക്സിനേഷന് വേണ്ടി വാക്സിനേറ്റ് ചെയ്യിക്കുക എന്നുള്ളൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട് അതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് അപ്പം ഇപ്പോഴത്തെ സംസ്ഥാനത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ വൈറസ് കൂടുന്നവരുടെ എണ്ണം വൈറസ് വ്യാപനത്തിലെ കാര്യത്തിൽ എന്താണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത് നിലവിലേതായാലും സംസ്ഥാനത്തെ പൊതു സാഹചര്യം ഇന്ന് ചേർന്ന കോവിഡ് അവലോകന യോഗം വിലയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയൊരു വകഭേദം കണ്ടെത്തിയിട്ടുള്ള പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്താനും വരുന്നവരെ കൂടുതലായി നിരീക്ഷിക്കാനും തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം സംസ്ഥാനത്തെ രോഗനിരക്ക് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി തുടർന്ന് ഏത് രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നത് നാളെ ചേരുന്ന വിദഗ്ധ സമിതിയുടെ യോഗത്തിലായിരിക്കും തീരുമാനിക്കുക കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിദഗ്ധരുടെ ഒരു യോഗം വിളിച്ചിരുന്നു അത് നാളെയാണ് ചേരുക അതിലാണ് തുടർന്ന് ഏത് രീതിയിലുള്ള നടപടികളുമായി കേരളം മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക ഏതായാലും അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമോ വേണ്ടയോ എന്നതടക്കമുള്ള വിഷയങ്ങൾ നാളത്തെ യോഗത്തിലായിരിക്കും അതിനുശേഷമായിരിക്കും തീരുമാനമുണ്ടാകുക പ്രത്യേകിച്ചും സംസ്ഥാനത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ പ്രതിദിനം രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലമാണ് ഒരു ഘട്ടത്തിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 10,000 താഴേക്ക് എത്തിയിരുന്നെങ്കിൽ പോലും അവിടെ നിന്നും താഴേക്ക് പോകുന്നതിന് പകരം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് 20 ശതമാനത്തിന് അടുത്ത് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായി ഓണം കഴിയുന്ന പശ്ചാത്തലത്തിൽ ഒപ്പം തന്നെ ഇന്നത്തെ കണക്കുകൾ വരുമ്പോൾ കഴിഞ്ഞ ദിവസത്തെക്കാളും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഉയരും എന്നുള്ളൊരു ആശങ്കയാണ് ആരോഗ്യ വകുപ്പിനുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏതായാലും കൂടുതൽ ആരോഗ്യ വിദഗ്ധരെ കൂടി വിളിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടി തേടിക്കൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പൊതു തീരുമാനത്തിലേക്ക് എത്തി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ പലരും വാക്സിൻ എടുക്കുന്നതിന് വിമുഖത കാട്ടുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും വാക്സിൻ എടുക്കാത്തവരെ കണ്ടെത്തി വാക്സിൻ നൽകുക ഈ ഒരു തീരുമാനം കൂടി നടപ്പാക്കുന്നതോടെ സംസ്ഥാനത്ത് ഭൂരിഭാഗം പേരെയും വാക്സിനേറ്റ് ചെയ്യിക്കുന്നതിലൂടെ ഈ മൂന്നാം തരംഗത്തെ സംസ്ഥാനത്തിന് കൃത്യമായ രീതിയിൽ നേരിടാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പൊതു വിലയിരുത്തൽ സൗമ്യ ഷിജ അതോടൊപ്പം തന്നെ ഈ നാളെയാണ് നാളെ ചേരുന്ന വിദഗ്ധ സമിതി യോഗത്തിൽ ഇനി ഉണ്ടാകുന്ന നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെയും നാളെ ഏതായാലും അറിയാൻ സാധിക്കും എങ്കിൽ കൂടിയും സർക്കാർ നിലപാടെന്ന് പറയുന്നത് ജീവനൊപ്പം ജീവനോപാധികളും കൂടി സംരക്ഷിക്കുക എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണ്ണ അടച്ചിടൽ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ പോലൊരു നിയന്ത്രണങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ ഷിജ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൗമ്യ ഏതായാലും ഒരു സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് സംസ്ഥാനം നീങ്ങില്ല കാരണം അത് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് സർക്കാർ വിലയിരുത്തുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പും അത്തരത്തിൽ ഒരു സമ്പൂർണ്ണ അടച്ചിടൽ വേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിൽ ഏതായാലും ആലോചിക്കുന്നത് സർക്കാരിൻ്റെ ആലോചനയിലുള്ളത് എന്ന് പറയുന്നത് നിലവിലിപ്പോൾ WIPR
7% മുകളിലുള്ള പ്രദേശങ്ങളിൽ ലോക്ക്ഡൗൺ സമാനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ ഈ നിയന്ത്രണം ഫലപ്രദമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയതിനു ശേഷം അതിൽ കുറവ് വരുത്തേണ്ടതുണ്ടോ WIPR-ൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ വരുത്തി നിയന്ത്രണം ആ രീതിയിൽ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ എന്നതാണ് ആലോചിക്കുന്നത്. ഏതായാലും അത് നമുക്ക് ഈ വരും ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം മാത്രം മുതലാണ് ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഒരാഴ്ച അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് വിലയിരുത്തിയതിനു ശേഷം മാത്രമേ അതിലൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുതൽ തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ നിലവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെയും ഒരു വിലയിരുത്തൽ, ഒരാഴ്ച ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു, രോഗത്തിൻ്റെ പ്രതിദിന കണക്കുകളുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, രോഗവ്യാപനം തടഞ്ഞു നിർത്താൻ സാധിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ ഇനിയൊരു തീരുമാനമുണ്ടാകൂ. ഏതായാലും സമ്പൂർണ്ണ അടച്ചിടൽ സംസ്ഥാനത്ത് ഇനി ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൗമ്യ ഷീജ, അതോടൊപ്പം ആരോഗ്യവകുപ്പ് കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ട്രാക്കിംഗ്, ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ ട്രേസിംഗ്, അങ്ങനെയുള്ള സ്ട്രാറ്റജി തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ്, കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ വരും ദിവസങ്ങളിലെ രോഗികളെ, രോഗവ്യാപനത്തെ നമുക്ക് മുൻകൂട്ടി അറിയുവാൻ തന്നെയും സാധിക്കും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയല്ലേ, പ്രതിരോധ നടപടികൾ തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കണ്ടെത്തിയ വൈറസ് എന്ന് പറയുന്നത് ഈ വാക്സിനെ കൂടി അതിജീവിക്കുവാനുള്ള ഒരു കരുത്തുള്ളതാണ്, തീവ്രവ്യാപന ശേഷി ഉള്ളതാണ് എന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അത്തരത്തിൽ ഈ പുതിയ വകഭേദം അതിതീവ്ര വ്യാപനശേഷിയുള്ളതാണ്, അതും ഈ വാക്സിനെ പോലും അതിജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു അറിയിപ്പ് വന്ന പശ്ചാത്തലത്തിലാണ് ഏതായാലും സംസ്ഥാനത്ത് അതിനോടനുബന്ധിച്ചുള്ള നിയന്ത്രണങ്ങൾ, നിരീക്ഷണങ്ങളൊക്കെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം നിലവിലുള്ള ഡെൽറ്റ വകഭേദം തന്നെ അതിന് തീവ്ര വ്യാപനശേഷിയുള്ളതാണ്, അതിനും കൂടുതൽ തീവ്ര വ്യാപനശേഷിയാണ് ഈ പുതിയ വകഭേദത്തിനുള്ളത് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ വരുന്നവരെ കൃത്യമായ രീതിയിൽ സ്ക്രീൻ ചെയ്യുകയാണെങ്കിൽ, അവരിൽ രോഗബാധിതരുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ അവരെ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും, അവരുമായി സമ്പർക്കത്തിലുള്ളവരെ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ രോഗത്തിൻ്റെ വ്യാപനം ആ രീതിയിൽ തടയാൻ സാധിച്ചാൽ തന്നെ സംസ്ഥാനത്തേക്ക് പുതിയ വകഭേദം എത്തുന്നത് തടയാൻ സാധിക്കും എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന നിർദ്ദേശം. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് സംസ്ഥാനത്ത് ഈ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിലിപ്പോൾ ഈ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും ആ നിരീക്ഷണത്തിലൂടെ കൃത്യമായ രീതിയിൽ പരിശോധന കൂടി ശക്തിപ്പെടുത്തുക. നിലവിൽ സംസ്ഥാനത്ത് കൃത്യമായ രീതിയിൽ പരിശോധന മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. 175,000 വരെ പരിശോധന പ്രതിദിനം ഉണ്ടാകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പരിശോധന ശക്തിപ്പെടുത്തി വ്യാപക പരിശോധനയും കൂടി ഊർജിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നിലവിലത്തെ തീരുമാനം.